ഉറപ്പു വരുത്തൂ വി കെ സി മുദ്ര ചെരുപ്പിലും പാക്കിലും. വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. കൊച്ചുസ്വാമി, ഇവരെ രണ്ടുപേരെ നേർച്ച കഴിഞ്ഞു, രണ്ടുപേരെ തവളിൽ ശൂലം കുത്തി. ഇനി എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ സ്വാമിനോട് പറഞ്ഞില്ലേ എനിക്ക് രണ്ട് നേർച്ചയല്ല മൂന്ന് നേർച്ചയുണ്ട്. ഇപ്പൊ രണ്ടെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടെണ്ണം കഴിഞ്ഞു. സ്വാമിക്ക് അറിയാലോ, ആദ്യം ഞാൻ നേർന്നത് ടോപ് സിംഗറില് കിട്ടണേ എന്നായിരുന്നു. അത് കിട്ടിയപ്പോഴാണ് ഈ നേർച്ച ഉണ്ടായത്. രണ്ടാമത് എനിക്ക് ഒരു ഗോൾഡൻ ക്രൗൺ കിട്ടണമെന്നായിരുന്നു. അത് മന്ത്രി കൊച്ചമ്മ തന്നു. മന്ത്രി കൊച്ചമ്മ പാട്ട് പാടിയപ്പോ തന്നു. എനിക്കൊരു ഫുള്ള് മാർക്ക് കിട്ടണം. അപ്പോ ആ ഫുള്ള് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് ഒരു നേർച്ചയും കൂടി ഉണ്ട്. ആ നേർച്ച ചെയ്യാനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ ഇവിടെ ഒത്തിരി പേരുണ്ട്. നല്ല പേര് കൊറേ. ഇല്ല, എന്തിനു മുഹൂർത്തം കഴിയാറേ, അതിനു മുമ്പേ കുത്തണം. നിനക്ക് വേണമെങ്കിൽ നീ നേർച്ച. അയ്യോ അങ്ങനെ പാടില്ല, എനിക്ക് പപ്പ പാടാൻ പറ്റില്ല. അങ്ങനത്തെ കുഴപ്പമുണ്ട്. ചെറിയൊരു കുത്ത് സൈഡ് കൂടെ കുത്തിക്കോളാം. എന്റെ ഇവിടെ കുത്തല്ലേ ഞാൻ വരാം. പാട്ട് പാടി നീ ഫുള്ള് മാർക്ക് മേടിച്ചോളൂ. ഇതേപോലെ നേർച്ചയിൽ ഫുള്ള് മാർക്ക് മേടിക്കാൻ വരുവോ? ഇല്ലല്ലോ, പാട്ട് പാടി തന്നെ മേടിക്കൂലേ. ഞാൻ പോയിക്കോട്ടെ. ഈ പാട്ടിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൂലം മാറ്റിയിട്ട് ത്രിശൂലമായിട്ട് ഞാൻ വരും. അത് വേണോ? അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ, കുത്തട്ടെ. മൂന്ന് ശൂലം സൈഡിൽ കൂടെ ഇങ്ങനെ. ഏത് പാട്ടാ പാടുന്നേ? പളനിമല കോവിലിലെ പാൽക്കാവ്. മനസ്സിലായി, ഓളം ഒക്കെ കേട്ടോ മനസ്സിലായി. അറിയാമല്ലോ ശരിക്ക് പാടിയില്ലെങ്കിലോ. അല്ലേ, ശരിക്ക് പാടിയില്ലെങ്കിൽ തൂക്കും. പുറത്തൊരു മൂന്നള്ള് അള്ളിട്ടിട്ട് ദേ ഇതിന്റെ ഈ ടോപ്പ് സിംഗർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, അതിൽ തൂക്കിയിടും നിന്നെ. ഇനി അടുത്ത ഷൂട്ടിന് വരുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ടുപോകും. പിന്നെ നിനക്ക് പറ്റിയ ഒരു കമ്പാനിയനെ തരാം. ആരെ വേണം? ഇല്ല.
ശ്രീദേവ എന്തോ പാടിച്ചു പൊളിച്ചു അല്ലേ? താങ്ക് യു മാം. തകർത്തു. താങ്ക് യു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെന്താച്ചാ പാട്ട് മാത്രല്ല, പാട്ടിന്റെ ആ ഒരു ഭാവം അല്ലേ, ഒരു ഡിവോഷണൽ സോങ് എന്ന് പറയുമ്പോ ഒരു ആവേശം എന്ന് നമ്മള് പറയും, ആ ഒരു ഫീലോട് വളരെ സിൻസിയർ ആയിട്ട് പാടി. താങ്ക് യു. പിന്നെ കളിച്ചോണ്ടേ ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇടയ്ക്ക് മൊത്തത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. അപ്പൊ ആ മുരുകൻ തന്നെ രക്ഷിക്കട്ടെ, ഇനിയും നല്ല 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 പെർഫോമൻസ് വരട്ടെ, ഒരു ഗോൾഡൻ ക്രൗൺ കിട്ടട്ടെ. അല്ലേ ഈശ്വര അനുഗ്രഹം കിട്ടട്ടെ, ഗോൾഡൻ ക്രൗൺ കിട്ടട്ടെ. പക്ഷേ ആരോ ഇങ്ങനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ, അത് മുരുകന്റെ വേല് അവിടെ പോയി അങ്ങനെ കയ്യിന് ഇടിക്കും. നമ്മുടെ മകൻ അല്ലേ ഇന്ന് ഇവിടെ ഒരു ബാലസുബ്രഹ്മണ്യനായിട്ട് തന്നെയാണ്. ഇത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ശരിക്കും മനസ്സിൽ ഇങ്ങനെ ജപങ്ങളില് ഇത് ഇതും കൂടെ ചേർക്കാം. നാമം ജപിക്കാറുണ്ടോ? നാമം ജപിക്കാറുണ്ട്. പണ്ട് പാടുമായിരുന്നു, അപ്പൊ ഞാൻ ഇത് കേട്ട് കേട്ട് അറിയാതെ പഠിച്ചതാ. മക്കളെ ആ അഗ്നിക്കാവടി അതൊന്ന് പാടണോ? അന്നക്കാവടി അഗ്നിക്കാവടി അഭിഷേകക്കാവടി കാവടി അടുത്ത അടുത്ത് കന്നിക്കാവടി കളഭക്കാവടി കർപ്പൂര കാവടി കാവടി. എന്തൊരു രസാണല്ലേ ഇപ്പൊ പാടിയ ശബ്ദവും ഭയങ്കര രസമാണ്. എനിക്ക് വന്ന് ഇത് ഈ കാവടിയുടെ കൂടെ വരുമ്പോഴത്തേക്കും കൊറേ എക്സൈറ്റഡ് ആയിട്ട് കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ സാരല്ല, കാരണം ഒരു ഭയങ്കര ഓളം ഉണ്ടായിരുന്നല്ലേ ഇവിടെ. താങ്ക് യു. ആ മാത്രല്ല, ബാലസുബ്രഹ്മണ്യൻ നമ്മുടെ നേരെ വന്ന് നമ്മുടെ മുമ്പിൽ തന്നെ അവതാര പുരുഷനായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അതിനപ്പുറം എന്താ വേണ്ടത് കുട്ടിയെ? മോൻ ഇന്ന് പാടിയതും നന്നായിട്ട് പാടി, മുരുകന്റെ കടാക്ഷം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുട്ടൻ പറഞ്ഞ പോലെ കുറച്ച് എക്സൈറ്റഡ് ആയപ്പോ സംഗതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതിയൊക്കെ പോയി. കുഴപ്പമില്ല കേട്ടോടാ, നിന്നെ കണ്ടിട്ട് ഒരു കൊച്ചു മുരുകന്റെ ഒരു 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 കൊച്ചു കുഞ്ഞു മുരുകനാണ്, സുന്ദര മുരുകനാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പാടി, ഇനി വരുമ്പോ ഇതിനെക്കാട്ടി നന്നായിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മോന് തരുന്ന മാർക്ക് 93.75 out of 100. താങ്ക് യു സർ. താങ്ക് യു. That means Sridev going to be awarded a extreme today. Thank you sir. Thank you. ആടി ഒരു ഹര 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 പുകുട്ടി. Congratulations, you are awarded a extreme. Thank you sir. Thank you. Thank you. Ta-ta. Ta-ta. Bye. Bye.